ഗ്രേമീഡിയസിലേക്ക് സ്വാഗതം. ഏജൻറ് വരുന്നുണ്ട്. ഏപ്രിൽ 28 റിലീസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇപ്പോഴും അഭ്യൂഹങ്ങളിൽ തന്നെ പരക്കുന്നു ഈ സിനിമ 28 ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള. എന്തായാലും മണിയറ പ്രവർത്തകരിൽ നിന്ന് ഉറപ്പ് കിട്ടിയിരിക്കുന്നു ഈ സിനിമ 28 തന്നെ റിലീസ് ചെയ്യും. വേൾഡ് വൈഡ് ആയിട്ട് മൾട്ടിപ്പിൾ ലാംഗ്വേജസിൽ വരുന്നു എന്നുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏജൻറ് എന്ന സിനിമയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് വരുന്നത് മമ്മൂട്ടി അതിനകത്തിൽ പ്രധാന കഥാപാത്രം അവതരിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഇവിടെ ചരിത്രം മാറ്റി എഴുതപ്പെടും എന്നുള്ളത് തന്നെയാണ്. 500 കോടിക്ക് മുകളിൽ ഈ സിനിമ കളക്ട് ചെയ്യപ്പെടും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. വമ്പൻ ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ഈ ഒരു സിനിമ വമ്പൻ പ്രൊമോഷനോടുകൂടിയാണ് വരുന്നത്. സാധാരണ ഒരു തെലുങ്ക് സിനിമയോ അല്ലെങ്കിൽ അന്യഭാഷാ സിനിമ മമ്മൂട്ടിയോ മോഹൻലാലോ നമ്മളുടെ ഏത് താരങ്ങൾ അണിനിരന്നു കഴിഞ്ഞാലും വലിയ രീതിയിൽ കേരളത്തിൽ വലിയ ഇമ്പോർട്ടൻസ് ഉണ്ടാകാറില്ല. അതെത്ര മികച്ച സിനിമയാണെങ്കിൽ പോലും ഉണ്ടാകാറില്ല. അവിടെ അങ്ങനെ തന്നെയാണ് ചരിത്രം കാണിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ മാറി മറിയുന്നു. മമ്മൂട്ടിയുടെ ഗംഭീര കട്ടൗട്ടുമൊക്കെ ആയിട്ട് പുതിയ രീതിയിലുള്ള ഒരു മാർക്കറ്റിങ്ങുമായിട്ടാണ് കേരളത്തിൽ ഇപ്പോൾ കാണുന്നത്. ഇവിടെ വിതരണത്തിനെടുത്തിരിക്കുന്നവർ ആ രീതിയിൽ തന്നെയാണ് ഈ സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം, അന്യഭാഷാ ചിത്രങ്ങൾ ഇവിടെ വന്ന് കോടികൾ വരുന്ന ഒരു കാര്യം നമ്മൾ കാണാറുണ്ട്. ഇപ്പോൾ പ്രധാനമായിട്ടും കേരളം തന്നെയാണ് അവർ ടാർഗറ്റ് ചെയ്യുന്ന മറ്റൊരു ലൊക്കേഷൻ. ഇന്ന് കേരളത്തിൽ നിന്ന് അത്രത്തോളം കളക്ഷൻ നേടുന്നുണ്ട് ഇവരുടെ സിനിമകൾ എന്ന് ഏത് അന്യഭാഷാ സിനിമകൾ വന്നാലും. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലുള്ള തകർപ്പൻ മാർക്കറ്റിങ്ങുമായിട്ടാണ് വന്നിരിക്കുന്നത്. പോസിറ്റീവ് ഘടകം വേറെ ഒന്നുമല്ല, മറ്റ് സിനിമകൾ കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ്. മമ്മൂട്ടിയുടെയോ മോഹൻലാലിൻ്റെയോ ഒരു സിനിമ കാണണമെങ്കിൽ വെയിറ്റിംഗ് ഒരുപാടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പം ഈ ഒരു സിനിമ വരുമ്പോഴത്തേക്ക് അമ്മാതിരി പ്രതീക്ഷയാണ്. ഒരു പക്ഷേ 500 കോടിക്ക് മുകളിൽ നേടുന്ന മമ്മൂട്ടിയുടെ ഒരു സിനിമ എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. മമ്മൂട്ടി പ്രധാന കഥാപാത്രത്തിൽ എത്തുന്നു എന്നുള്ളത് ഹൈലൈറ്റ് ചെയ്യുമ്പോൾ ആദ്യം കേട്ടിരുന്ന കൊടൂരമായ വില്ലൻ അല്ലെങ്കിൽ ഗസ്റ്റ് റോൾ എന്നൊക്കെയായിരുന്നു. ഗസ്റ്റ് റോൾ എന്നുള്ളത് ആരും വിശ്വസിച്ചിരുന്നില്ല. കാരണം 10 കോടിക്ക് മുകളിലാണ്, 10 or 15 കോടിക്ക് മുകളിലാണ് മമ്മൂട്ടിയുടെ റെന്യൂമറേഷൻ ആയിട്ട് പറഞ്ഞിരുന്നത്. പല ഷെഡ്യൂളുകളായിട്ട് മമ്മൂട്ടി ഈ സിനിമയിലെത്തുമ്പോൾ ആളുകൾക്ക് മനസ്സിലായി ഇതിലെ പ്രധാന കഥാപാത്രം മമ്മൂട്ടി തന്നെയാണ്. അതിനൊരു ടീസറും ഉദാഹരണം കാണിക്കുകയും അന്ന് ഏറെ ആഘോഷിക്കപ്പെടുകയും ചെയ്തതാണ്. എന്തായാലും 28 കേരള തിയേറ്ററുകൾ മാത്രമല്ല ഇന്ത്യ ഒട്ടുകാകെ അഖില കിനേനി നായകനായിരുന്ന മമ്മൂട്ടിയുടെ ഈ ഒരു സിനിമ നമുക്ക് കാത്തിരിക്കാം കാണാനായി. കാരണം ഒരു പോസിറ്റീവ് റെസ്പോൺസ് തന്നെ വേണമെന്നില്ല, എന്നാൽ പോലും അവിടെ ഗംഭീരമായിട്ടുള്ള വിജയമായിരിക്കുമെന്നറിയാം. അപ്പോൾ ഒരു പോസിറ്റീവ് റെസ്പോൺസ് വരികയാണെങ്കിൽ അതൊരു ഭീകര ഹിറ്റായി മാറും എന്നുള്ളതാണ്. എന്താണ് അഖില കിനേനിയുടെ ഏറ്റവും പ്രസ്റ്റീജിയസ് പ്രൊജക്റ്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും മികച്ച നായകനെ തന്നെ അവർ തിരഞ്ഞെടുത്തിരിക്കുന്നതും. നമ്മളുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തതെന്ന് അഭ്യർത്ഥിക്കുന്നു. ഗ്രേറ്റ് മീഡിയാസ്.